കഴിഞ്ഞ തവണ ആദ്യമായിട്ട് നിപ വന്നപ്പോഴും നമ്മൾ ജനങ്ങളോട് പറഞ്ഞു നമുക്ക് ഈ സാഹചര്യത്തെ കൂട്ടായിട്ട് നേരിടാം, ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് കോഴിക്കോടിൻ്റെ അനുഭവം കൂടി വെച്ച് നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇത്തവണ കുറച്ചുകൂടി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പേഷ്യൻറ്റിൻ്റെ അവർ അദ്ദേഹമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആളുകളുടെ സമ്പർക്കമുണ്ടായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് സ്വരൂപിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ കൂടി സഹായത്തോടുകൂടി കോണ്ടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ അത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുത്തുകയും പരിശോധിക്കുകയും ചെയ്യും. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വളരെ നന്നായിട്ട് പനി അതുപോലെ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്കുള്ള ട്രയാൽ സിസ്റ്റവും അതുപോലെ തന്നെ ഓരോ രീതിയിൽ വരുന്നവർ ഏറ്റവും കടുത്ത രീതിയിൽ ഈ സിംപ്റ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടെന്ന് പ്രത്യേക വാർഡും സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ പ്രവേശിപ്പിക്കേണ്ടുന്ന ഐസൊലേഷൻ വാർഡും ഒക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വെന്റിലേറ്റർ ആവശ്യമുള്ള പേഷ്യൻസിന് അത്തരത്തിലുള്ള വെന്റിലേറ്ററോട് കൂടിയ ഐസൊലേഷൻ വാർഡ് അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം തന്നെ അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്കുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ട്രെയിൻഡാണ്. അപ്പോൾ വരുന്ന കേസ് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങളും എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്.